അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മതചിഹ്നങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തെയും മറയാക്കിക്കൊണ്ട് പൊള്ളയായ വാദഗതികൾ നിരത്തുന്ന കെ ടി ജലീലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അത് പൊളിച്ചെടുക്കാനുള്ള സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ് എൻ ഐ എയും കസ്റ്റംസും. കെ ടി ജലീല് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വപ്ന സുരേഷും കെ ടി ജലീലും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അതിന്റെ ഡിജിറ്റൽ എവിഡൻസും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റു മൊഴികളും എൻ ഐ എയുടെ പക്കലുണ്ട്, കസ്റ്റംസിന്റെ പക്കലുണ്ട്. കെ ടി ജലീൽ എന്ന മന്ത്രി, ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി, അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിയും ആയുധ കള്ളക്കടത്തുകാരിയും ലഹരി കള്ളക്കടത്തുകാരിയും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പണമെത്തിക്കുന്ന ഏജന്റുമായിട്ടുള്ള സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടത് എന്തിന്? ആ ചോദ്യം എൻ ഐ എയും കസ്റ്റംസും വളരെ സ്പഷ്ടമായി ചോദിക്കുകയാണ്. അതിനുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെ ദിവസം, എത്ര സമയത്ത് കെ ടി ജലീൽ എത്ര സമയം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? സ്വപ്ന സുരേഷ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കെ ടി ജലീൽ മാത്രമല്ല ബന്ധപ്പെട്ടിട്ടുള്ളത് സ്വപ്ന സുരേഷുമായി, കെ ടി ജലീലിന്റെ പേഴ്സണൽ സ്റ്റാഫും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അതിന് അദ്ദേഹം നൽകുന്ന വേർഷൻ വിശുദ്ധ ഗ്രന്ഥത്തെ കൂട്ടുപിടിക്കുന്നു, മറയാക്കുന്നു. അതോടൊപ്പം തന്നെ മതചിഹ്നങ്ങളെ കൂട്ടുപിടിക്കുന്നു, മറയാക്കുന്നു. എന്നിട്ട് അദ്ദേഹം നൽകുന്ന വേർഷൻ റംസാൻ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് യു എ ഇ കോൺസുലേറ്റുമായിട്ടുള്ള ചില ഇടപാടുകളിൽ സ്വപ്ന സുരേഷിന്റെ സഹായം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. കെ ടി ജലീലിന്റെ ഈ വാദഗതി ഏറ്റവും ശുഷ്കമായിട്ടുള്ളതും ഒരിക്കലും നിലനിൽക്കാത്ത വാദഗതി എന്നുള്ള വിലയിരുത്തലാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്, കുറ്റാന്വേഷണ വിദഗ്ധരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് കാരണമായി പറയുന്നത്, കെ ടി ജലീൽ റംസാൻ കിറ്റുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ ബന്ധപ്പെട്ടു യു എ ഇ കോൺസുലേറ്റിലെ ജീവനക്കാരി എന്ന് പറയുന്ന ആ സമയങ്ങളിൽ 8-9 മാസം മുമ്പ് തന്നെ സാമ്പത്തിക ക്രമക്കേടിഞ്ഞ് യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് സ്വപ്നയെ പുറത്താക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് സാമ്പത്തിക തിരിമറയ്ക്ക് പുറത്താക്കപ്പെട്ട സ്വപ്ന സുരേഷിനെ 8-9 മാസങ്ങൾക്ക് ശേഷം മന്ത്രിയായ കെ ടി ജലീൽ യു എ ഇ കോൺസുലേറ്റിലെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല എന്ന നിലപാടിലേക്ക് നിയമവൃത്തങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ക്രിമിനൽ ജൂറിസ്പ്രുഡൻസും ക്രിമിനൽ പ്രമുഖ ക്രിമിനോളജിസ്റ്റുകളും ഒക്കെ ആ രീതിയിലാണ് വിലയിരുത്തുന്നത്. എന്നിട്ടവർ പറയുന്നു, എൻ ഐ എ വളരെ സൂക്ഷ്മമായി തന്നെയാണ് ഇത് വിലയിരുത്തുന്നത്. മതചിഹ്നങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തെയും മറയാക്കിക്കൊണ്ട് സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധത്തെ വിശുദ്ധവൽക്കരിക്കാനുള്ള കെ ടി ജലീലിന്റെ നിലപാട് അംഗീകരിക്കപ്പെടില്ല. ആ കുതന്ത്രം എൻ ഐ എ പൊളിച്ചെടുക്കപ്പെടും എന്ന ആത്മവിശ്വാസവും ഉത്തമ വിശ്വാസവും നിയമവൃത്തങ്ങളിൽ ചർച്ചയാവുകയാണ്. ഇതിനവർ കാരണമായി പറയുന്നത്, സമാനമായ സാഹചര്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി വകുപ്പ് സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കറിനുണ്ടായിരുന്നത്. എം ശിവശങ്കരൻ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സ്വപ്ന സുരേഷ് എം ശിവശങ്കറിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ എം ശിവശങ്കറിനെ 35 മണിക്കൂറോളം കസ്റ്റംസും എൻ ഐ എയും ചോദ്യം ചെയ്തു എങ്കിൽ സമാനമായ സാഹചര്യമുള്ള കെ ടി ജലീലിനെ എൻ ഐ എയും കസ്റ്റംസും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും നിയമജ്ഞരുമൊക്കെ ചർച്ച ചെയ്യുന്നതും അഭിപ്രായപ്പെടുന്നതും. എന്തായാലും വിശുദ്ധ ഗ്രന്ഥത്തെയും മതചിഹ്നങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തെയും മതചിഹ്നങ്ങളെയും മറയാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി, ലഹരി കള്ളക്കടത്തുകാരി, ആയുധ കള്ളക്കടത്തുകാരി, പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പണമെത്തിക്കുന്ന ഏജന്റുമാരിൽ ഒരാളായ സ്വപ്ന സുരേഷുമായി കേരളത്തിന്റെ മന്ത്രി, ഒരു കെ ടി ജലീൽ എന്ന മന്ത്രി സംസാരിച്ചു എന്നുള്ളത് ആ മതഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ന്യായീകരണം വിലപ്പോവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നിയമജ്ഞർ. ആ അവസ്ഥയിൽ കെ ടി ജലീൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ എൻ ഐ എ വളരെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നു. കെ ടി ജലീലിനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കും. കാരണം എം ശിവശങ്കറും കെ ടി ജലീലും രണ്ടല്ല. എം ശിവശങ്കർ ചെയ്ത അതേ തെറ്റു തന്നെയാണ് കെ ടി ജലീലും ചെയ്തിട്ടുള്ളത്. എം ശിവശങ്കർ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനെ ആ തെളിവുകൾ പുറത്തു വന്നു. ആ തെളിവുകളെ ബേസ് ചെയ്തിട്ടാണ് എൻ ഐ എയും കസ്റ്റംസും 35 മണിക്കൂറോളം എം ശിവശങ്കറെ ചോദ്യം ചെയ്തത്. സമാനമായ രീതിയിൽ കെ ടി ജലീലിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. കെ ടി ജലീലിന്റെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് എൻ ഐ എക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. എം ശിവശങ്കറിന് ഒരു നീതി, കെ ടി ജലീലിന് ഒരു നീതി എന്നുള്ളത് ഒരിക്കലും സാങ്കത്യമല്ല ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം. മാത്രവുമല്ല, പ്രൊഫഷണലിസത്തിൽ നമ്പർ 1 ആയ എൻ ഐ എ ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, റംസാൻ പോലുള്ള മതചിഹ്നങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിയുമായിട്ടുള്ള ബന്ധത്തെ ന്യായീകരിക്കാൻ, മറയാക്കാൻ ശ്രമിക്കുന്ന കെ ടി ജലീലിന്റെ കുതന്ത്രം, കുശാഗ്ര കുതന്ത്രം എൻ ഐ എ പൊളിച്ചെടുക്കും, കസ്റ്റംസ് പൊളിച്ചെടുക്കും എന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്, നിയമജ്ഞർ വിലയിരുത്തുന്നത്, ക്രിമിനോളജിസ്റ്റുകൾ വിലയിരുത്തുന്നത്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് എന്തിന് കെ ടി ജലീൽ കോളുകൾ നടത്തി, ചാറ്റുകൾ നടത്തി, ഈ രീതിയിലാണ് ചോദ്യം.
വരുന്നത്. അതിൽ കെ ടി ജലീൽ പറയുന്ന ന്യായീകരണം ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. കെ ടി ജലീൽ പറയുന്നത് യു എ ഇ കോൺസുലേറ്റിലെ ജീവനക്കാരി എന്നുള്ള രീതിയിലാണ് സ്വപ്ന സുരേഷിനെ ബന്ധപ്പെട്ടത്, റംസാൻ കിറ്റുമായി ബന്ധപ്പെട്ട്. പക്ഷേ കെ ടി ജലീൽ സ്വപ്ന സുരേഷ് സംഭാഷണം നടക്കുന്നതിനും 9 മാസം മുമ്പ് തന്നെ സാമ്പത്തിക തിരിമറിക്ക് യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് സ്വപ്ന സുരേഷ്. അങ്ങനെ 9 മാസം മുമ്പ് യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് സാമ്പത്തിക തിരിമറിക്ക് പുറത്താക്കപ്പെട്ട സ്വപ്ന സുരേഷുമായി 9 മാസത്തിനു ശേഷം കെ ടി ജലീൽ യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചു എന്ന് പറയുന്നത് നിരുത്തരവാദപരമാണ്. മാത്രവുമല്ല, ഒരു മന്ത്രി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രോട്ടോകോൾ ഉണ്ട് ഒരു യു എ ഇ കോൺസുലേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ, മറ്റ് വിദേശകാര്യ ഇടങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരു സംസ്ഥാന മന്ത്രിക്ക് പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോകോൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരിയുടെ പിന്നാലെ യു എ ഇ കോൺസുലേറ്റിൻ്റെ സഹായം ആവശ്യപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല എൻ ഐ എ. അടുത്ത് എം ശിവശങ്കറിന് ശേഷം എൻ ഐ എ വളരെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കെ ടി ജലീലിനെയാണ്. കെ ടി ജലീലിനെ എം ശിവശങ്കറെ ചോദ്യം ചെയ്തതുപോലെ തന്നെ എൻ ഐ എയും കസ്റ്റംസും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിലേക്കും നിലപാടിലേക്കും പ്രമുഖരായിട്ടുള്ള നിയമജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വസ്തുത.